പ്രഥമ ടൈഗർസ് കേവിളിയിൽ സ്മാരക ക്രൈം അവാർഡ് 2018 പള്ളിപ്പുറം മഞ്ഞവാദ ബസലിക്ക പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. സമയത്ത് അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞ് അന്ന് ഏറ്റവും അധികം പാർട്ടി ദേശാഭിമാനി പത്ര അതേപോലെ CPM SFI ഏറ്റവും ഫൈറ്റ് ചെയ്തിരുന്നത് പത്രസ്വാതന്ത്ര്യം നിഷേധിച്ചു അല്ലെങ്കിൽ പൗരസ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രക്ഷോഭണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതേ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. പിന്നീട് ഇപ്പോൾ ഈ ഭരണത്തിൽ ഈ ഭരണം വന്ന ശേഷം ആദ്യം തന്നെ കഴിഞ്ഞ ഭരണകാലത്ത് പത്രപ്രവർത്തകർക്കെതിരെ ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് ആഘോഷിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഈ ഭരണം വന്നപ്പോൾ ആദ്യം ചെയ്തത് മംഗളം പത്രത്തിൻ്റെ എഡിറ്ററായ മംഗളം ചാനലിൻ്റെ എഡിറ്ററായ അജിത്തിനെ പിടിച്ച അകത്താക്കാണ് ചെയ്തത്. ദിവസങ്ങളോളമാണ് അദ്ദേഹം ജയിക്കുന്നത്. ആരും എന്തേ എന്താ തെറ്റ് ചെയ്തത്? അദ്ദേഹം ഇവിടുത്തെ മന്ത്രി ഒരു പ്രസ്ത്രീയുമായിട്ട് നടത്തിയ അവിഹിതമായ മോശമായ സംഭാഷണം അവർ പുറത്തുവിട്ടു എന്നുള്ളത്, ആ മന്ത്രിയെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടു എന്നുള്ളതാണ്. ആ മന്ത്രി അങ്ങനെ ആ മന്ത്രിയിൽ എന്നാലും ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നു, യാതൊരു കുഴപ്പമുണ്ടായില്ല. ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി പോരാടിയെന്ന മാർക്സിസ്റ്റ് പാർട്ടി അത്തരം ആളുകളെ കൊണ്ടിട്ടാണ് നടക്കുന്നത്. രമ്യ ഹരികുമാറിന്, രമ്യ ഹരികുമാറിൻ്റെ ആ പരമ്പര എനിക്കും വായിക്കാൻ അവസരമുണ്ടായി. ഇത് ഈ മനോരമയിൽ വന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മറ്റത് ഞാൻ വായിക്കുകയുണ്ടായി, സീരിയലൈസ് ചെയ്ത കാര്യം ഞാൻ വായിക്കുകയുണ്ടായി. ഓട്ടിസം ഒരു രോഗമല്ല, അവരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം എന്ന തലക്കെട്ടിൽ വന്നതാണ്. സത്യത്തിൽ ഓട്ടിസം ബാധിച്ച രോഗികളെ കാണുന്നതിനേക്കാൾ സങ്കടം അവരുടെ മാതാപിതാക്കളെ കാണുമ്പോഴാണ്, അമ്മമാരെ കാണുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓട്ടിസം ബാധിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മമാർ അവരെല്ലാം മെലിഞ്ഞ് ഉണങ്ങി അവർക്ക് ഒരാരോഗ്യവും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത് അമ്മമാർ. നമ്മളൊക്കെ ഈ ജനപ്രതിനിധികൾ എന്ന നിലയും ചികിത്സാ കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മളെ കാണാൻ വരാറുണ്ട്. നമ്മൾ അവരുടെ അമ്മമാരെ നോക്കിയാൽ നമ്മുടെ കണ്ണ് തെറിയും. കാരണം ഈ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്.